없네. 쏘리 아리아 제이노이다. 쇼킨데 버블컴 안 했니? 그래서 버블컴. Yo, what's up guys? I'm Sahil here. Welcome, welcome, welcome back to my channel. Unboxing dude, guys. So, inna nammal duty inde prank part 2 aanu cheyan povanathu. Njan already onnu set cheyittittilla. Ammakku ellarku kooda set cheyyarchu. Inna rendu tarathilana pattikkan povanathu. Okay. Onnamathe sambandham enna vachcha nammal oru shock koduthittanu. Yeah. Ningal kanda pen inde shock undu. Adu pole thana nammal bubble cutter shock ningal kandu. So, aa oru sambhavakke njan vaangi vechini. Kore divasam munpu vaangi vechathana. Adu inna aanu upakarapettathu. Okay. Appo inna nammal kidikka cheythu part 2 aanu. Part 1 ekadesham 3.5 lakh views, guys. യാ നമ്മളെ ഡ്യൂഡി ഇപ്പോൾ നമ്മളെ വീട്ടിലുണ്ട്, ഇതാക്കണ അവിടെയാണ് വീട്. സോ അവിടെ ഉണ്ട് വീട്ടിൽ. അവളിപ്പോൾ ഈ സ്കൂൾ വിട്ട് വന്നിട്ടുള്ളൂ, സ്കൂൾ വിട്ട് വന്ന് ഡ്രസ്സ് മാറി ട്യൂഷന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഉച്ചവരുള്ളായിരുന്നു. അപ്പോൾ ട്യൂഷന് പോകുമ്പോഴാണ് നമ്മൾ ഈ പണികൾ മൊത്തം പറ 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 പറന്നാണ്ട് കൊടുക്കാൻ പോകണം. ഓക്കെ. അപ്പോൾ വീഡിയോ ഇപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് പാർട്ട് 3 ആണെങ്കിൽ ഇതിന് എന്തായാലും കുറേ ലൈക്കും വ്യൂസൊക്കെ വേണം. ഓക്കെ. സോ യാ വീട്ടിലേക്ക് പോകാം. ടാറാ. ഗൈസ് ഇതാണ് നമ്മുടെ ഷോക്കിൻ്റെ സംഭവം. നിങ്ങൾ കാണുന്നില്ല ഇവിടെ പോയി ഫോക്കസ് ചെയ്താൽ. ഇതാണ് നമ്മുടെ ഷോക്ക് അടിക്കുന്ന സംഭവം. ഇതൊരു ബബിൾക്കമാണ്. അതായത് ഗൾഫ് രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ ഗൾഫ് നല്ല ഇപ്പം എല്ലായിടത്തും കിട്ടും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ഈ ബബിൾക്ക് ഇതാക്കണ മുകളിൽ ഒരു വലിക്കുന്ന സംഭവം കണ്ട്. ഇതാക്കണ ഈ സംഭവം ഇത് തൊട്ട് വലിച്ചു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും. ഇത് കറക്റ്റ് കാണാം ബബിൾക്ക് മാറ്റാൻ. ഞാനിതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ല. എനിക്കിപ്പം ഇപ്പോൾ ഇതെങ്ങനെ ട്രൈ ചെയ്യുക, അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ട്രൈ ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ ഡ്യൂഡിയെ ഇത് കൊടുത്ത് അവളെന്ന് ഷോക്ക് അടിപ്പിക്കുക. ഇത് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കുക, ചെറിയ ഷോക്കല്ലേ. ഇതിൻ്റെ ഉള്ളിൽ നല്ല എന്തായാലും വരുന്നത്. അപ്പം കുഴപ്പമില്ല. ഇതാണ് നമ്മൾ ഒന്നാമത്തെ സംഭവം. പിന്നെ രണ്ടാമത് സംഭവം എന്താ വെച്ചാൽ, ഡ്യൂഡി അവിടെ മാറ്റി കൊണ്ട് നിൽക്കുകയാണ് മുകളിലത്തെ നിലയിലാണ്. ഓക്കെ. ഇതാണ് നമ്മുടെ ഡ്യൂഡിൻ്റെ ചെരുപ്പ്. ഇതാണ് ചെരുപ്പ്. വേണം കാണാം, മണക്കണ്ട. ഓക്കെ. ഷൂ ആണ്, നല്ല സ്മെല്ലുണ്ടാവാതെയോ. ഇനി ഇതിൽ നമ്മൾ ബബിൾക്കമാക്കാൻ പോവാണ്. ഓക്കെ. ഇട്ടരാ ഇത് ഇതിൻ്റെ ഉള്ളിൽ നിറച്ചും ബബിൾക്കം ഞാൻ തന്നെ കഴിക്കും. എന്നിട്ട് അത് എടുക്കും, എന്നിട്ട് അത് ഇതിൻ്റെ ഉള്ളിൽ വെക്കും. അത് അവൾ കാലിട്ടുമ്പോൾ ക്ലീന്ന് പറഞ്ഞാൽ അഗ്ലിയായിട്ട് പോകും. എനിക്ക് വയ്യ, ഇത് പൊളിക്കും അവൾ. ഓക്കെ. സോ അതാണ് നമ്മൾ രണ്ടാമത്തെ. ഒന്നാമത്തെ കുറച്ച് ഷോക്കിംഗ് ആണ്, രണ്ടാമത്തത് കുറച്ച് വീടാണ് ഗൈസ്. ഓക്കെ. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ സെൻറ്റർ ഫ്രഷ് ആണ് വാങ്ങിയത്. ഓക്കെ. ബബിൾക്കം ഞാൻ സെൻറ്റർ ഫ്രഷ് ഏതായാലും പോരെ. 10 വാങ്ങിയിരുന്നു, അതിൽ 2.5 ഞാൻ തന്നെ കഴിച്ചു. ഇനി ഇതാണ് നമ്മുടെ ഡ്യൂഡിൻ്റെ ഷൂ. ആഹോ, എന്താ ഷൂ? എനിക്ക് തോന്നുന്നു ഞാനൊരു പുതിയ ഷൂ വാങ്ങിക്കൊടുക്കേണ്ടി വരുമെന്ന്. ഫോക്കസ് ആക്കി തരാം. ഒരു പുതിയ ഷൂ എങ്ങനെ ആയാലും ഞാൻ വാങ്ങിക്കൊടുക്കേണ്ടി വരും. യാ എന്താ ചെയ്യുക ഗൈസ്, ഇതോടുകൂടി ഡ്യൂഡിക്ക് ഒരു പുതിയ ഷൂ കിട്ടും. എനിവേ, ഇത് ഞാൻ ഓരോരോ ബബിൾക്കും കഴിക്കും, ഓരോന്ന് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കും. അപ്പോൾ ഇത് ഓരോന്ന് കഴിക്കും, ഇതിൻ്റെ ഉള്ളിൽ വെക്കും ഗൈസ്. ഇത് പൊളിക്കും ഗൈസ്. ഷൂവിൻ്റെ ഉള്ളിലായിരിക്കും ഞാൻ അവരൊന്ന് കൊല്ലും. കാരണം ആൾക്ക് ട്യൂഷൻ ക്ലാസ് വരെ പോകാൻ കഴിയാതാവോ എന്നാണ് എൻ്റെ ഡൗട്ട്. എനിവേ, ഫസ്റ്റ് വന്നതാണ്, കഴിക്കാൻ പോകണം. ഓക്കെ. ഷൂ തൊട്ട കൈയായി പോയല്ലോ. കാരണം പിള്ളേർ കഴിക്കും ജസ്റ്റ് ഒരു കുഴമ്പ് രൂപത്തിലാക്കാനും. ഇതാണ് നമ്മുടെ ബബിൾക്കും കണ്ടു, നല്ലോണം കണ്ടോളൂ. ഡ്യൂഡിൻ്റെ സെക്കൻഡ് ഹാൻഡ് ബബിൾക്കും. ഓക്കെ. ഡ്യൂഡിൻ്റെ സെക്കൻഡ് ഹാൻഡ് ബബിൾക്കും ആണ് ഇന്നും കൊണ്ട് പോകുന്നുള്ളൂ. ഞാൻ ഇന്ന് എടുത്ത് അങ്ങോട്ട് തരാം. 1 അതപ്പോൾ തന്നെ ഒട്ടിപ്പിടിച്ചു ഗൈസ്. ഇവിടെ കണ്ടിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലത്തെ സാധനമൊക്കെ എടുത്ത് മാറ്റിന്. ഇൻചാൻസ് അവൾ ഇതിൻ്റെ ഉള്ളിലത്തെ പിന്നെ മാറ്റിയിട്ട് അവൾ ഇട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒക്കെ പക്കാണ്, പ്രൊഫഷണലാണ്. ഓക്കെ. രണ്ടാമത്തെ കഴിക്കുകയാണ്. അവൾ മാറ്റാൻ നല്ല ടൈം എടുക്കും, അതുകൊണ്ടാണ് എത്ര ഹാപ്പിൽ ചെയ്യുന്നത്. രണ്ടാമത്തത് ഇവിടെ ഗൈസ്. ഇപ്പോൾ എല്ലാ ബബിൾക്കും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. കൂടുതൽ വെക്കേണ്ട കാരണം അവൾ കാലിടുമ്പം കുടുങ്ങിനെ മാത്രമുള്ളൂ, പിന്നെ അങ്ങോട്ട് വന്നിട്ടൊരു കാര്യമല്ല. സോ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പദ്ധതി സക്സസ്. ഇനി രണ്ടാമത്തെ നോക്കാം. ഇത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞ് ഷോക്കിൻ്റെ ബബിൾക്കമാണ് കണ്ടില്ലേ. ഒരു ഇതിങ്ങനെ വലിക്കും കണ്ടില്ലേ, ഈ ഒരു സംഭവം ഇതാക്കണ. ഇതിങ്ങനെ വലിക്കുമ്പോഴാണ് ഷോക്ക് അടിക്കുക. സോ ഞാൻ വളരെ എന്താ പറയുക, നല്ല രീതിയിൽ പോയി കുഞ്ഞുള്ളൊരു ബബിൾക്ക് എന്നാ പറയുക. സോ അവരത് വലിക്കും, ഷോക്ക് അടിക്കും, കരിഞ്ഞു കരിഞ്ഞു പോയില്ലേ കുറച്ച് കുട്ടി പറഞ്ഞു. ഓക്കെ. അതിന് ശേഷമാണ് അവൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെരുപ്പിട്ട് പോവുക. സോ അതാണ് നമ്മുടെ നമ്മളുടെ ഒരു ടോപ്പിക്. ഓക്കെ. സോ എല്ലാം നല്ല ഭംഗിപൂർവ്വം തന്നെ നടക്കുന്നു വിശ്വസിക്കുന്നു. സോ പഠിക്കാം ഗൈസാണ്. ഞാനവളെ ഷൂ എടുത്തോട് തന്നെ കൊണ്ട് വെക്കട്ടെ, അല്ലെങ്കിൽ അവൾക്ക് പണി കിട്ടും. സോ ഇതിങ്ങനെ വെക്കാം. ഓക്കെ. നമ്മൾക്ക് കാണും, കുറച്ചോനെ കാണൂലായിരിക്കും എന്ന് തോന്നാം. അവൾ ചേർക്കാതെ ഞാൻ അവളുടെ മൈൻഡ് എൻ്റെ ഫ്രണ്ടിലേക്ക് ആക്കാൻ ശ്രമിക്കുക. സോ ജസ്റ്റ് അവൾ ഇങ്ങനെ വരും, ഇതിടും, പോവും. കാണൂല കാണൂല, കുഴപ്പമില്ല. ഇങ്ങനെ ഇടും, പോവും. പെർഫെക്റ്റ് ഗൈസ്. അപ്പോൾ ഇത് മൊത്തം റെഡി ആക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നമ്മളെ നിക്കളിയനാണ് വിളിച്ചത്. എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്തോ അച്ചാർ കമ്പനി തുടങ്ങിയിട്ട്. എന്തൊക്കെ കാണണം ഗൈസ്, ഞാനിങ്ങനെ സൂചി മുതൽ സമയമില്ലാതെ നിൽക്കുകയാണ്. വാച്ച് കൂടെ ആണ് വിളിച്ചത്. സോ ആദ്യം മനസ്സിലായില്ല, പിന്നെ മനസ്സിലായി. ഒരു പുതിയ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. എനിവേ, ഷോക്കിൻ്റെതാണ് നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ. നമ്മുടെ ഡ്യൂഡി ഇപ്പം താഴോട്ട് വരും. ഓക്കെ. അതായത് ഇപ്പോൾ അവിടെ വന്നിട്ട് ട്യൂഷന് പോകാനുള്ള ബാഗ് എടുത്തിട്ട് പോകും. ഞാൻ ക്യാമറ അവിടെ സെറ്റ് ചെയ്തിരുന്നു. സോ അപ്പോൾ നമ്മളിത് കൊടുക്കും. അതിന് ശേഷമാണ് രണ്ടാം സംഭവം. ഒക്കെ സെറ്റാണ് ഗൈസ്. ഇത് ലൈക്ക് അടിക്കണം. ഓക്കെ. പിന്നെ ഞാനുള്ള പറഞ്ഞ എന്താ വെച്ചാൽ, ഇതൊരു ബ്ലോഗാണ്. ഞാനുള്ള ട്യൂഷന് കൊണ്ടാക്കിയിട്ട് അവൾക്ക് ഹെൽമെറ്റ് വാങ്ങിക്കൊടുക്കുന്ന ഒരു ബ്ലോഗാണ്. ഇതുവരെ ഹെൽമെറ്റ് വാങ്ങിയിട്ടില്ല. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു ബ്ലോഗാന്നാ പറഞ്ഞത്. സോ ക്യാമറ കണ്ടാലും നോ വറീസ്. ഓക്കെ. ഒരു മാറ്റാൻ എന്ത് ടൈമാണ്? ഞാള് എത്ര ടൈമാണ് മാറ്റെടുക്കണേ? അതിനകത്ത് ടൈം എടുത്തില്ലേ? എന്റെ വാച്ചാ പോണേ കൊണ്ടോണേ. സമയമില്ല, സമയമില്ല. 2:18 ഇനി എപ്പോഴാ ട്യൂഷൻ? 2 മണിക്കുള്ള ക്ലാസ്സാ. 2:18 എന്താ എക്സാം കണ്ടേ? എക്സാം നല്ലതോ?
എന്താ ബുക്ക് വലിച്ചെറിയ എന്താണ് എന്താണ് സോറി അറിയാ ചെയ്തോയതാ അറിയാ ചെയ്തോയതാ ഞാളെ കൂ കരിയല്ലേ കരിയല്ലേ ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇന്ന് നമ്മളെ ഡ്യൂഡി എസ്കോന്റെ ട്യൂഷൻ ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഇന്ന് ഇവൾക്ക് ഒരു ഹെൽമെറ്റ് വേണം, കാരണം ഉച്ചക്കാണ് ട്യൂഷൻ. സോ എന്തായാലും പോലീസ് ഇതിന് മുമ്പുള്ള വീഡിയോ വാങ്ങണം എന്ന് പറഞ്ഞു, പക്ഷെ വാങ്ങാൻ കഴിഞ്ഞില്ല, കാരണം എനിക്ക് ഒറ്റ പോകാൻ കഴിയില്ല. ഇവിടെ കിട്ടണ്ടേ, ഇവിടെ പഠിപ്പിച്ചിട്ടാണ് കാര്യം, എക്സാം ആയിട്ട് ഫുൾ ടൈം ഇങ്ങനെ പഠിച്ച് നടക്കുക. ട്യൂഷൻ സ്കൂളില്ലേ അപ്പൊ ഇന്ന് ഇപ്പൊ അവളെ ട്യൂഷന് കൊണ്ടാക്കാൻ പോവാണ്, ഒക്കെ സെറ്റ് അല്ലേ. അതിന് മുമ്പ് കിടക്കാതെ ഒരു പണിയൊക്കെ എടുത്തിട്ട് ഡ്യൂട്ടി ഇതാ വരുന്നുണ്ട്. നമ്മള് എന്താ പറയാ, നമ്മളെ ബൈക്കിലാണ് പോകുന്നത്, 220 പോകുന്നത്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ബാക്കി ഞാൻ കമോൺ യാ, ഞാൻ ഈ വരുന്നൊക്കെ ഒന്ന് എടുക്കട്ടെ ഞങ്ങളെ വീഡിയോ. വേറെ ഒന്നും എന്ത് വീഡിയോ, മഴ പെയ്യണ്ടടി വേമ്പാ ഗൈസ്, മഴ പെയ്യുന്നുണ്ട്. സോ പണി കിട്ടുക, ട്യൂഷന് പോണോ ട്യൂഷന് പോയില്ലെങ്കിൽ പണി കിട്ടും. പട്ടി കാട്ടിട്ടൊന്നുമില്ലേ, എന്താ ഞാളാ ഒച്ചോ, എന്താണ് ബബിൾ ആരൊട്ടി ചേച്ച, ഉമ്മ ചുട്ടി ചേച്ചാ തോന്നേ, ഉമ്മ ചുട്ടി ചേച്ചാ സെക്കൻഡ് പാർട്ടല്ല, നുള്ളരുത് സത്യം, സെക്കൻഡ് പാർട്ടല്ല ഞാനിത് വ്ളോഗ് സെറ്റ് ആക്കുകയാണ്. ഇമ്മ ബബിൾക്കും കഴിച്ചിട്ട് ആടൊന്ന് തുപ്പിച്ചാന്ന് തോന്നുന്നു, സത്യം പറയാം. അത്രയാണ് ഉള്ളിൽ ഇങ്ങനെ ആക്കി വെച്ചത്, ചെറിയൊരു വീഡിയോ അഡ്ജസ്റ്റ്. പിന്നെ മറ്റേ സംഭവം എന്താ പറയാ, ഞാൻ നമ്മുടെ ഹെവി റെയിൻ ആണ്, ഞാൻ പറഞ്ഞു കേക്കണ്ടോ അറിയില്ല. എനിവേ നമ്മുടെ പ്ലാൻ മൊത്തം അടിച്ചു പൊളിച്ച് സക്സസ് ആയി, ഡ്യൂട്ടി ഫുള്ള് കലിപ്പിലാണ്. ഓക്കെ, കാര്യമായിട്ട് പറയാണ്, ഡ്യൂട്ടി ഫുള്ള് കലിപ്പിലാണ്, എന്താന്ന് അറിയില്ല. ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ ഇവിടെ ഇത്ര കലിപ്പ് അവിടെ, ഇതുപോലെ എന്താ ഇത്ര കലിപ്പാണ്, എന്തേലും സംസാരിക്ക്, എന്തേലും സംസാരിക്ക് ഞാളെ. ഏ കുഞ്ഞുമാസാരിക്കേസ്, നമ്മളെ ഡ്യൂടി നമ്മളോട് പിണയിരിക്കുകയാണ്, എന്ത് ചെയ്തിട്ട് അവൾ സംസാരിക്കുന്നില്ല എനിക്കറിയില്ല. ബബിൾക്കും ചവിട്ടിയപ്പോ ഒരു റിയാക്ഷനും ഇല്ലായിരുന്നു, ഐ മീൻ ചിരിച്ചും കൊണ്ടാണ് എണ്ണയില്. പിന്നെ മൊത്തം ഇഷ്ടപ്പെട്ടാണ്, 30,000 ലൈക്ക് കിട്ടുകയാണെങ്കിൽ ഗൈസ് 30,000 ലൈക്ക് കിട്ടാണ് എന്റെ പാട്ട് ഇത്രയും വരും. ഓക്കെ, പാർട്ട് 3 വന്നിരിക്കും. സോ നാളെ വൈകുന്നേരം 5 PM ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നൊരു കിട്ടിക്കാഴ്ച അമേസിംഗ് ആൻഡ് എന്റർടൈനിങ് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്, കാരണം നമ്മൾ ഒരുപാട് ദിവസം ഇങ്ങനെ ചെയ്യും. കുഞ്ഞുള്ള ഉഷാറാവ്,
ഉഷാറാകും ഞങ്ങളെ. അയ്യോ ദാരിദ്ര്യ തീരെ എനർജി ഇല്ലാത്തൊരു വൃത്തികെട്ട ചെന്ന് കഴിക്കും. എനർജി ഒന്ന് കാണിക്കാന്ന് പറയാം. എന്റെ എനർജി ഇറ്റരാന്ന് പറഞ്ഞു.